സൃഷ്ടികർത്താവായ ദൈവത്തിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. സൃഷ്ടി ദൈവമഹത്വം പ്രഘോഷിക്കുന്നു. ക്രിയേഷൻ പ്രൊക്ലൈംസ് ഗ്ലോറി ഓഫ് ഗോഡ് എന്നതിന് ഏറ്റവും അനുയോജ്യമായ ഒരു പ്രാർത്ഥന രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഗീതാഞ്ജലിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിപ്രകാരമാണ്: രാവും പകലും എൻ്റെ സിരകളിലൂടെ പ്രവഹിക്കുന്ന പ്രാണശക്തിയാണ് ഈ പ്രപഞ്ചത്തിൽ എമ്പാടുമൊഴുകുന്നത്. ഭൂവനത്തിൻ്റെ താളലയങ്ങൾക്കൊത്ത് നൃത്തമാടി അത് പ്രവഹിക്കുന്നു. ഈ ജീവചൈതന്യം അമ്മയായ ഭൂമിയുടെ മൺതരികളിലൂടെ വിടർന്ന് പുൽക്കൊടികളിലൂടെ വികസിച്ച് ഇലകളിലും പൂക്കളിലും തരംഗങ്ങൾ വിരിയിക്കുന്നു. ഈ ജീവൻ തന്നെയാണ് ജനമൃതികളുടെ വാരിധി തൊട്ടിലിൽ കിടന്ന് നിരന്തരമായ ഏറ്റിറക്കങ്ങളിൽ ആടിക്കൊണ്ടിരിക്കുന്നത്. പ്രാണശക്തിയുടെ സ്പർശനമേറ്റ് എൻ്റെ അവയവങ്ങൾ മഹത്വമണിയുന്നു. യുഗാന്തരങ്ങളുടെ ജീവസ്പന്ദനം എൻ്റെ രക്തധമനികളിൽ എന്നും നൃത്തമാടുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. സങ്കീർത്തനക്കാരനായ ദാവീദ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സങ്കീർത്തനം 19:1 ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. പ്രപഞ്ചവും പ്രപഞ്ചത്തിലെ സകല ചരാചരവും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. റോമർക്കെഴുതിയ ലേഖനം 8:19 വാക്യത്തിൽ സൃഷ്ടി എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എല്ലാ ജീവികളെയും മൃഗങ്ങളെയും സസ്യങ്ങളെയും ഉദ്ദേശിച്ചാണ്. മനുഷ്യപുത്രൻ്റെ പ്രത്യക്ഷതയ്ക്കായി സർവസൃഷ്ടികളെയും കാക്കുന്നു, അതായത് മഹത്വീകരണത്തിനായി നിലനിർത്തിയിരിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1:4 എല്ലാ വസ്തുക്കളിലും ജീവനും മനുഷ്യരിൽ വെളിച്ചവുമായി വർത്തിക്കുന്നത് പരമ്പൊരുളായ ദിവ്യ ചൈതന്യമാണ്. ആമുഖ വാക്കുകളിലൂടെ സ്പഷ്ടമാണ് സ്രഷ്ടാവായ ദൈവത്തെ സൃഷ്ടി മഹത്വപ്പെടുത്തേണ്ടതാണ് എന്ന വ്യക്തതയുള്ള വസ്തുത. 2 ചിന്തകളാണ് മുന്നോട്ട് വയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. 1 സൃഷ്ടി ബന്ധങ്ങളുടെ പാരസ്പര്യത. വേദപുസ്തകത്തിലുടനീളം സൃഷ്ടി ബന്ധങ്ങളുടെ പാരസ്പര്യത അരക്കിട്ട് ഉറപ്പിച്ചിരിക്കുന്നു എന്ന് വിശേഷിപ്പിക്കാം. 148 സങ്കീർത്തനത്തിലെ വിവരണത്തിന് പ്രകാരം തീയും കൽമഴയും മഞ്ഞും നീരാവിയും പർവ്വതങ്ങളും കുന്നുകളും തിമിംഗലങ്ങളും കടലിൻ്റെ ആഴികളും ദൈവ സൃഷ്ടിയിലെ അത്ഭുതങ്ങളാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രപഞ്ചവും അതിലെ അസംഖ്യം ജീവജാലങ്ങളും സൃഷ്ടാവുമായി എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നത് സുവ്യക്തമാണ്. തീയിലും വെള്ളത്തിലും കാറ്റിലും ദൈവത്തെ ദർശിക്കാം. എന്തിനേറെ ലോകത്തെ മുഴുവനും ഭീതിയുടെ നീരാളിപ്പിടുത്തത്തിലേക്ക് നയിക്കുന്ന കൊറോണ എന്ന വൈറസ്, ഇവയൊക്കെ പരിസ്ഥിതിയുമായുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ മനുഷ്യൻ്റെ തെറ്റായ ചെയ്തികൾക്ക് എതിരെയുള്ള പ്രകൃതിയുടെ പ്രതിഭാസങ്ങളാണ്. പ്രപഞ്ചവുമായുള്ള പാരസ്പര്യ ബന്ധത്തിൻ്റെ കണ്ണികൾ ദുർബലമാകുമ്പോൾ ഇത്തരം ദുരന്തങ്ങൾ ആകമാന നാശത്തിന് കാരണമാകുന്നു. ഭൂമിയിലെ രക്ഷാ സംവിധാനം പ്രകൃതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മണ്ണ്, വായു, വൃക്ഷലതാദികൾ, പക്ഷികൾ, കടലും അതിലെ ജന്തുക്കളും ഉൾപ്പെടുന്നതാണ്. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ ഉപദേശത്തിലുടനീളം പാരിസ്ഥിതിക ബന്ധം ഈടുറ്റ് നിൽക്കുന്നു. പക്ഷികൾ, കാക്കകൾ, കുരുകിലുകൾ, ലില്ലിപ്പുഷ്പങ്ങൾ, പുല്ല്, വള്ളം, വല ഇവയോട് ചേർത്ത് നിർത്തുന്ന സംഭാഷണങ്ങൾ എന്നിവ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ പ്രാപഞ്ചിക ബന്ധത്തെ ദൃഢീകരിക്കുന്നതാണ്. പ്രപഞ്ചത്തിലെ സകല സൃഷ്ടികളും ദൈവത്തിൻ്റേതാണ് എന്ന ആഴമായ കാഴ്ചപ്പാട് ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു അസീസിലെ ഫ്രാൻസിസ്. ആയതിനാൽ ചെന്നായ്ക്കളെയും മീനുകളെയും പക്ഷികളെയുമൊക്കെ സഹോദര എന്ന് വിളിച്ച് അവയോട് സംവദിക്കുമായിരുന്നു. അവ അദ്ദേഹത്തെ അനുസരിക്കുകയും ചെയ്തിരുന്നു. പ്രപഞ്ചത്തിൻ്റെ പാരസ്പര്യം വ്യക്തമാക്കുന്ന ശാസ്ത്രീയ നിഗമനങ്ങളിൽ ഒന്നാണ് ബട്ടർഫ്ലൈ എഫക്റ്റ്, പൂമ്പാറ്റ പ്രഭാവം. അയർലൻഡുകാരനായ എഡ്വേർഡ് ലോറൻസ് ആണ് ഈ ആശയം മുന്നോട്ട് വയ്ക്കുന്നത്.
ഇതനുസരിച്ച് പൂമ്പാറ്റയുടെ ചിറകടി, അതായത് നമ്മുടെ മുറ്റത്ത് പാറി നടക്കുന്ന ചിത്രശലഭത്തിൻ്റെ ചിറകടി വായുവിലേൽപ്പിക്കുന്ന നേരിയ മർദ്ദം അങ്ങകലെ അനേക നാളുകൾക്ക് ശേഷം ഒരു കൊടുങ്കാറ്റായി ആഞ്ഞടിക്കാം. നിസ്സാരമെന്ന് തോന്നുന്ന ഒരു പൂമ്പാറ്റയുടെ ചിറകടിയുടെ സ്വാധീനം എത്രത്തോളം അപാരമാണ്! ശാസ്ത്രീയമായ നിഗമനങ്ങൾ പോലും സൃഷ്ടിബന്ധങ്ങളുടെ പാരസ്പര്യതയെ തുടർക്കണ്ണികളായി കോർത്തിണക്കുന്നു എന്നത് തെളിയിക്കുമ്പോൾ, സൃഷ്ടാവാം ദൈവത്തെ ആരാധിക്കുന്നതിലും സൃഷ്ടിയുടെ കാവലാളുകളായി തീരുന്നതിലും വിട്ടുവീഴ്ച പാടില്ല. അത് നമ്മുടെ ആഴമായ ഉത്തരവാദിത്വ ബോധമാണ്. രണ്ടാമതായി, സൃഷ്ടി ബന്ധങ്ങളുടെ ജീവൻ കേന്ദ്രീകൃതമായ ദർശനം. സൃഷ്ടിബന്ധങ്ങളുടെ ജീവൻ കേന്ദ്രീകൃതമായ ദർശനം. ഒരു ചെടി ദാഹിച്ച് മരിക്കുമ്പോൾ ഒരു കുഞ്ഞ് വിശന്ന് മരിക്കുക കൂടിയാണ് എന്നാണ് ഡോക്ടർ റോസി തമ്പി മരങ്ങൾ ദൈവത്തിൻ്റെ പ്രതിച്ഛായകൾ എന്ന ലേഖനത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇത് സൃഷ്ടിബന്ധങ്ങളുടെ ജീവൻ കേന്ദ്രീകൃതമായ ദർശനങ്ങൾക്ക് കൂടുതൽ മിഴിവ് നൽകുന്നു. ഒരു വൃക്ഷം 10 മക്കൾക്ക് തുല്യമാണ് എന്ന വസ്തുത യാഥാർത്ഥ്യവൽക്കരിച്ച സാലു മരദ തിമ്മക്ക 108 വയസ്സ് പിന്നിട്ടും പ്രപഞ്ചത്തിലെ ഓരോരോ അണുവിലും ദൈവത്തിൻ്റെ ചൈതന്യം തുളുമ്പി നിൽക്കുന്നു എന്നത് വ്യക്തമാക്കുന്നു. വികസനത്തിൻ്റെ പേരിൽ കുടിയൊഴിപ്പിക്കപ്പെടുന്നവരും മരങ്ങളെ വെട്ടി നശിപ്പിക്കുകയും ചെയ്യുമ്പോൾ മക്കളില്ലാത്ത സാലു മരദ തിമ്മക്ക മക്കൾക്ക് പകരം 8000-ൽ പരം മരങ്ങൾ നട്ടുവളർത്തി മാതൃക ആവുകയാണ്. മീകാപ്രഭാതൻ്റെ പുസ്തകം 6:8 വാക്യത്തിൻ പ്രകാരം, സൃഷ്ടിയുടെ വലിപ്പ ചെറുപ്പമല്ല, കാട്ടുപൂക്കളും ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്നുള്ള വിശാലമായ ദർശനം ഉണ്ടാകണം. അങ്ങനെ നന്മയും നീതിയും ആത്മീയ നവദർശനവും ഉൾക്കൊണ്ടുകൊണ്ട് ദൈവത്തോട് ചേർന്ന് ജീവിക്കാനാകണം. ഹീലിംഗ് ദ എർത്ത് എന്ന മാഗസീനിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇവിടുത്തെ ജീവജാലങ്ങളും പരിസ്ഥിതിയും സംരക്ഷിക്കപ്പെടുവാൻ നിലനിൽക്കുന്ന ഒരു ദീർഘവീക്ഷണവും കരുതലും ഉണ്ടാകണം. ആവർത്തന പുസ്തകം 20:19 വാക്യത്തിലും 22 അതിൻ്റെ 6 വാക്യത്തിലും, ചെടികളും വൃക്ഷങ്ങളും പക്ഷികളും നമ്മുടെ കരുതൽ ആഗ്രഹിക്കുന്നു എന്നതിനാൽ അവയ്ക്ക് നാശമുണ്ടാകുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്തിരിയണം. ഭൂമിയെ തന്നെ ജീവനുള്ള വസ്തുവായി കരുതണം എന്നുള്ളതാണ് ആധുനിക ചിന്ത. എർത്ത് ഈസ് എ സിംഗിൾ ലിവിങ് ക്രിയേച്ചർ. ഭൂമിയിലുള്ള ഏതെങ്കിലും വസ്തുവിന് ക്ഷതം സംഭവിച്ചാൽ പാരിസ്ഥിതിക അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുകയും പ്രകൃതിയിലൂടെ താളം തന്നെ തകരാർ ആവുകയും ചെയ്യും. അതുകൊണ്ട് രക്ഷയ്ക്ക് ഒരു ആഗോള മാനമുണ്ട്. പലപ്പോഴും ജീവൻ കേന്ദ്രീകൃതമായ കാഴ്ചപ്പാടുകൾ നഷ്ടമാകുമ്പോൾ മനുഷ്യനെ കൊണ്ട്, ഹോശയ്യ 4:1-4 വരെയുള്ള വാക്യങ്ങൾ, അതുകൊണ്ട് ദേശം ദുഃഖിക്കുന്നു, അതിലെ സകല നിവാസികളും വയലിലെ മൃഗങ്ങളും ആകാശത്തിലെ പറവകളും ക്ഷീണിച്ചു പോകുന്നു, സമുദ്രത്തിലെ മത്സ്യങ്ങളും ഇല്ലാതെ ആകുന്നു. പ്രിയമുള്ളവരെ, പ്രകൃതിയിലുള്ളതെല്ലാം ദൈവീക പദ്ധതിയുടെ ഭാഗമാണെന്നുള്ള അവബോധം നമുക്കുണ്ടാകണം. അത്തരത്തിലെ അവബോധമാണ് സൃഷ്ടിയുടെ സംരക്ഷകരാണ് നാം എന്നുള്ള ഉത്തരവാദിത്വത്തിലേക്ക് നയിക്കുന്നത്. മനുഷ്യനെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ അധികാരത്തിന് കീഴ്പ്പെട്ടിരിക്കാനും സർവ സൃഷ്ടികളുടെയും സംരക്ഷകരായിരിക്കുകയും ചെയ്യണമെന്നുള്ള കാഴ്ചപ്പാടാണ്. എന്നാൽ മനുഷ്യൻ്റെ സ്വാർത്ഥപരമായ ലാഭേച്ഛകളുടെ ഫലമായുള്ള കടന്നുകയറ്റം ദൈവിക കൽപ്പനകൾക്ക് വിരോധമായി പ്രവർത്തിക്കാനും ക്രമരാഹിത്യവും അശാന്തിയും സൃഷ്ടിക്കുന്നതിനും കാരണമായി. പ്രിയമുള്ളവരെ, ഈ പരിസ്ഥിതി ഞായറാഴ്ച സൃഷ്ടി ദൈവമഹത്വം പ്രഘോഷിക്കുന്നു എന്നത് വാക്കുകളിലും പുകഴ്ത്തലുകളിലും ഒതുങ്ങാതെ പ്രായോഗികമായി സകലത്തെയും പുതുക്കുന്ന ഒരു പുതിയ ക്രമത്തിൽ പങ്കാളികളായിക്കൊണ്ട്
ഒരു നവലോക നിർമ്മിതിക്കായി നമുക്ക് പ്രവർത്തിക്കാം. മഹാകവി കുമാരനാശൻ സങ്കീർത്തനം എന്ന കവിതയിൽ ഉന്നതമായ ഒരു ദർശനം നൽകുന്നുണ്ട്. ചന്തമേറിയ പൂവിലും ശബളാഭമാം ശലഭത്തിലും സന്തതം കരദാരി എന്നൊരു ചിത്രചാതുരി കാട്ടിയും ഹന്ത ചാരുകടാശ മാലകളർക്ക രശ്മിയിൽ നീട്ടിയും ചിന്തയാ മണിമന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ. അതെ, ആ ദൈവത്തെ നമുക്ക് വാഴ്ത്തി സ്തുതിക്കാം. അതിലേക്കായി ഈ വചന ധ്യാനം നമ്മുടെ ജീവിതത്തിൽ പുതിയ ചിന്തകളും പുതിയ ദർശനവും നൽകട്ടെ എന്ന് ഓർപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.